प्रियछात्र नमस्ते अस्माक सप्तम पाठ श्रम प्रधानो लोग कथा उत्तम गुणा उद्बोधिका कथ उत्तम गुण पर संस्कृत साहित्ये कथानां महान् संचयः वर्तते। संस्कृत साहित्यत्तिले കഥകളുടെ ഒരുപാട് ഒരു കൂട്ടം തന്നെയുണ്ട്, സംസ്കൃത സാഹിത്യത്തിൽ കഥകളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്। അനായാസേന തദന്തർഗതാഹ ഗുണപാഠാഹ മനസ്സി പ്രവിശതി, വളരെ എളുപ്പത്തിൽ തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള ഗുണപാഠങ്ങൾ മനസ്സിലേക്ക് പ്രവേശിക്കുന്നു। താദൃശീം കാഞ്ചിത് കഥാം പഠാമഹ, അങ്ങനെയുള്ള ഒരു കഥ പഠിക്കാം। पाटलीपुत्र नामके नगरे विद्याधरो नाम पंडितः वसति स्म। पाटलीपुत्र पेराय नगरे नगरत्तिल विद्याधरो नाम विद्याधरन एन्नु पेराय पंडितः वसति स्म, पंडितन वसिच्चिरुन्नु। तस्य अनेके शिष्याः आसन, अद्देहत्तिने धारालं शिष्यन्मार् उंडायिरुन्नु। तेषु द्वयोः मध्ये एकता कः गुरोः प्रियतरः इति चर्चा प्रवृत्ता। अवरिले तेषु द्वयोः, अवरिल रेंडु पेरिल मध्ये इडक्के एकदा ओरिक्कल कः गुरोः प्रियतरः, आराण गुरुविन्दे प्रियप्पेट्टवन् इति चर्चा प्रवृत्ता, इंगनेयुल्ल ओरु चर्चा उंडायि। विषयमिमं ज्ञात्वा आचार्यः तौ परीक्षितुमिच्छन् उपाभ्यां മുഷ്ടിപരിമിതാൻ ചണകാൻ ദത്വ നിരദിശത്. വിഷയം ഇമം ജ്ഞാത്വ, അറിഞ്ഞിട്ട്, ഈ വിഷയം അറിഞ്ഞിട്ട് ആചാര്യ തൗ, ആചാര്യൻ തൗ, രണ്ടുപേരെ അവരെ, പരീക്ഷിതും ഇച്ഛൻ, പരീക്ഷിക്കാനായിട്ട്, ഉപാഭ്യാം മുഷ്ടിപരിമിതാൻ ചണകാൻ ദത്വ നിരദിശത്, അവർക്ക് രണ്ടുപേർക്കും ഒരു പിടി കടല കൊടുത്തിട്ട് പറഞ്ഞു. വത്സോ ഏഷാം ഉത്തമം ഉപയോഗം കുരുതം ഇതി, വത്സോ പുത്ര ഏഷാം ഉത്തമം ഉപയോഗം കുരുതം ഇതി, അതിൻ്റെ ഉത്തമം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറഞ്ഞു. ദ്വിത്രാണി വർഷാണി അതീതാനി, ദ്വിത്രാണി വർഷാണി അതീതാനി, രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു. एकदा आचार्यः प्रथमशिष्यस्य गृहं प्राप्य तम् अपृच्छत्। एकदा आचार्यः, ओरिक्कल आचार्यन् प्रथमशिष्यस्य, प्रथमशिष्यन्റെ गृहं प्राप्य, गृहത്തിലേക്ക് ചെന്നിട്ട് तम् अपृच्छत्, അവനോട് ചോദിച്ചു. വത്സ ചണകാനാം ഉപയോഗം കഥം കൃതവാൻ ഇതി, പുത്ര ചണകാനാം ഉപയോഗം, കടലയുടെ ഉപയോഗം കഥം കൃതവാൻ, എങ്ങനെ ചെയ്തു ഇതി. ശിഷ്യഃ ഗുരം സ്വസ്യ പൂജാ പ്രകോഷ്ഠം നീത്വാ അവദത്, ശിഷ്യൻ ഗുരുവിനെ സ്വസ്യ പൂജാ പ്രകോഷ്ഠം, സ്വന്തം പൂജാമുറി നീത്വാ ആനയത്, അവിടേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു. ഗുരോ ഭവതാ ദത്താൻ ചണകാൻ നിത്യമഹം സാദരം പൂജയാമി ഇതി, ഗുരു ഭവതാ ദത്താൻ, അങ്ങ് തന്ന ചണകാൻ കടലയെ നിത്യമഹം എല്ലാ ദിവസവും സാദരം പൂജയാമി, സാദരം പൂജിക്കുന്നു. പൂജാ പ്രകോഷ്ഠേ സ്ഥാപിതാൻ താൻ ചണകാൻ ദൃഷ്ട്വ ആചാര്യസ്യ നേത്രാഭ്യാം അശ്രുണി നിർഗതാനി യതഃ തേ ജീർണാഹ ആസൻ. പൂജാ പ്രകോഷ്ഠേ സ്ഥാപിതൻ, പൂജാ മുറിയിലെ സ്ഥാപിച്ചിട്ടുള്ള താൻ ചണകൻ, ആ കടലയെ ദൃഷ്ട്വ കണ്ടിട്ട്, ആചാര്യസ്യ നേത്രാഭ്യാം, ആചാര്യൻ്റെ കണ്ണിൽ നിന്ന് അശ്രുണീ നിർഗതാനി, കണ്ണുനീർ പുറത്തേക്ക് വന്നു. യഥ, എന്തുകൊണ്ടെന്നാൽ തേ ജീർണാഹ ആസൻ, അവയെല്ലാം നശിച്ചു പോയിരുന്നു. ആചാര്യഃ തഥ ദ്വിതീയസ്യ ശിഷ്യസ്യ ഗൃഹം അഗച്ഛത്, ആചാര്യൻ അതിനുശേഷം ദ്വിതീയ ശിഷ്യസ്യ, രണ്ടാമത്തെ ശിഷ്യൻ്റെ
ഗൃഹം അഗച്ഛത് ഗൃഹത്തിലേക്ക് പോയി ചണകാനാം ഉപയോഗവിധിം അപൃച്ഛച്ച ചണകൻ കടലയുടെ ഉപയോഗവിധിയെക്കുറിച്ചിട്ട് ചോദിച്ചു ശിഷ്യസ്തു ശിഷ്യൻ പറഞ്ഞു ശിഷ്യനാകട്ടെ പറയാണ് ഗുരു തേഷാം ചണകാനാം വപനേന പ്രഭൂതം ധാന്യമഹം പ്രാപ്തവാൻ ഇതി വദൻ ആചാര്യാം ഗൃഹാത് ബഹിഃ നീത്വാ സ്വസ്യ വിശാലം ക്ഷേത്രം അദർശയത് ഗുരു തേഷാം ചണകാനാം വപനേന അങ്ങയുടെ കടലയുടെ വപനേന വപനം എന്ന് പറഞ്ഞാൽ കൃഷി പറയാം പാകുക എന്ന് പറയില്ലേ ആ അങ്ങനെ പ്രഭൂതം ധാന്യമഹാൻ പ്രാപ്തവാൻ അത് കൃഷി ചെയ്ത് ഞാൻ വളരെയധികം ധാന്യം ഉണ്ടാക്കി ഇതി വദൻ ആചാര്യൻ ഗൃഹാത് ബഹിഃ നീത്വാ സ്വസ്യ വിശാലം ക്ഷേത്രം അദർശയത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആചാര്യനെ വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൻ്റെ കൃഷിയിടം കാണിച്ചു കൊടുത്തു യഥാ ആചാര്യ ധാന്യസമൃദ്ധം ക്ഷേത്രം അപശ്യത് തഥാ തസ്യ നേത്രേ അശ്രുണി അമുഞ്ചതാം അപ്പോൾ ആചാര്യൻ ധാന്യസമൃദ്ധമായിട്ടുള്ള പാടം അപശ്യത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു സഹ ശിഷ്യം അഭിനന്ദ്യ തസ്മേ പാരിതോഷികമഭി ദത്വ തഥ അഗച്ഛത് അദ്ദേഹം ശിഷ്യനെ അഭിനന്ദിച്ചിട്ട് തസ്മേ പാരിതോഷികമഭി അവനെ പാരിതോഷികം കൊടുത്തിട്ട് തഥ അഗച്ഛത് അവിടെ നിന്ന് പോയി ഉക്തം ച ശ്രമേണ ധാന്യം ച ശ്രമേണ ഭാഗ്യം ശ്രമേണ വിദ്യാം ച ശ്രമേണ വിത്തം ശ്രമേണ വിധന്തി സുഖാനി ലോക മനുഷ്യലോകേഹി ശ്രമപ്രധാനം എന്താണ് ഇവിടെ പറയുകയാണ് സുഭാഷിതം പറയുകയാണ് ശ്രമേണ ധാന്യം ച ശ്രമേണ ഭാഗ്യം ശ്രമേണ ധാന്യം ലഭിച്ചു ശ്രമേണ ഭാഗ്യവും ലഭിച്ചു പരിശ്രമം കൊണ്ട് ധാന്യവും ഭാഗ്യവും ലഭിച്ചു ശ്രമേണ വിദ്യാം ച ശ്രമേണ വിത്തം പരിശ്രമം കൊണ്ട് വിദ്യ ലഭിക്കുന്നു അറിവ് നേടുന്നു ശ്രമേണ വിത്തം ധനവും പരിശ്രമം കൊണ്ട് നേടുന്നു ശ്രമേണ വിധന്തി സുഖാനി ലോക പരിശ്രമം കൊണ്ടാണ് ലോകത്തിൽ സുഖം ഉണ്ടാവുന്നത് മനുഷ്യലോകേഹി ശ്രമപ്രധാനം മനുഷ്യലോകം എന്ന് പറയുന്നത് എന്താണ് ശ്രമപ്രധാനമാണ് പരിശ്രമമാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിവും ധനവും ഭാഗ്യമൊക്കെ വെറുതെ ഇരുന്ന് കിട്ടുമോ ഇല്ല അല്ലേ നമ്മൾ പരിശ്രമിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്കിതെല്ലാം ലഭിക്കുന്നത് അല്ലേ അപ്പം നമ്മുടെ എന്താണ് മനുഷ്യൻ്റെ ജീവിതം തന്നെ എന്തിനുള്ളതാണ് പരിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പരിശ്രമിച്ചെല്ലാം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പാഠം നല്ലവണ്ണം വായിച്ചു നോക്കുക 5 തവണ വായിക്കുക മിടുക്കരായിട്ട് ക്ലാസ് ശ്രദ്ധിച്ച് കാണുക